ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, ചോറ് കഴിക്കാനായിട്ട്. വീട്ടിൽ ഓഫീസിൽ പോകാത്ത ദിവസമല്ലേ, വീട്ടിലേക്ക് ദിവസമല്ലേ. അപ്പോൾ കുറച്ച് അയല വാങ്ങിച്ചിരുന്നു, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതാ ഇത്ര അയലയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അവർ വെട്ടിത്തന്നാ, പക്ഷേ വെട്ടിത്തന്നാ പറഞ്ഞിട്ട് കാര്യം, നമ്മളെല്ലാം നന്നായിട്ട് കഴുകി കണ്ണവിടെ വെച്ചേക്കും, വാല് വെച്ചേക്കും, എല്ലാം വെച്ചേക്കും. നമുക്ക് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അത് നന്നാക്കി ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് രണ്ട് സൈസായിട്ട് കറി വെക്കാൻ വിചാരിച്ചു. ഒന്ന് തേങ്ങ അരച്ച് മാങ്ങാക്കിയിട്ട് കറി വയ്ക്കുന്നു, അങ്ങനെ വയ്ക്കാം. പിന്നെ കുറച്ച് വറക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പോട്ടെ കേട്ടോ. ഇന്നത്തേക്കുള്ള പരിപാടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ചെറിയുള്ളി ഒരു അഞ്ചര കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തു വെച്ചു, മാങ്ങ ഒരു കുളപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചിയൊക്കെ കുറച്ച് മതി. ഇഞ്ചി അതിൻ്റെ കൊത്തിയിടാനായിട്ട് കേട്ടോ, കറിക്കകത്ത് കൊത്തിയിടാം. ഇഞ്ചി അരയ്ക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കാം. തേങ്ങായും ചെറിയ ഉള്ളി, ഇത്തിരി മുളക് പൊടി, സാധാരണ മഞ്ഞപ്പൊടിയും ഉലുവായും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ച് അരപ്പിട്ടിനകത്തോട്ട് നമ്മൾ പിന്നെ പച്ചമുളകും കീറിയിട്ട് മാങ്ങയൊക്കെ നമുക്ക് കീറിയിട്ടെടുക്കാം. തേങ്ങ അപ്പം ചെരുകി വെച്ചു. അതിലേക്ക് തന്നെ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് രണ്ടെണ്ണം ഇടുന്നതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി മതി. പിന്നെ മല്ലിപ്പൊടി, ജസ്റ്റ് ചാലൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഒരു സ്പൂൺ, ഒരു സ്പൂൺ മതിയോ മല്ലിപ്പൊടി? മല്ലിപ്പൊടി ഒരു സ്പൂൺ മതിയോ? വേണ്ട. ഓക്കെ, അപ്പം മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തു. പിന്നെ മഞ്ഞപ്പൊടി, ശകല മഞ്ഞപ്പൊടി മതി. അതെ, ഓക്കെ, ശകല മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ടിട്ട് തേങ്ങയും കൂടെ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർക്കണ്ടേ അമ്മ? ഉലുവാപ്പൊടി ചേർക്കണം, ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരയ്ക്കാം. നന്നായിട്ട് അരച്ചെടുത്ത നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അരപ്പിലേക്ക് നമ്മൾ മിക്സി ജാറിലേക്ക് തന്നെ വെള്ളം എടുത്തിട്ട് ബാക്കി വെള്ളത്തിൽ നമുക്ക് അരപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകും എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മാങ്ങയാണ്, പുളി ചേർക്കത്തില്ല, മാങ്ങയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം മാങ്ങ നമ്മൾ നടുവേ അങ്ങോട്ട് കീറി ഇട്ട് കൊടുക്കുക. നടുവേ അല്ല, ഇങ്ങനെ പുളി പുളിപ്പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൈ കഴിയിട്ടോട്ടെ. ഇനി നമുക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി കൂടെ കൊത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞായിട്ട് കൊടുക്കുന്നത്, കൊത്തി കൊത്തി ഇട്ട് കൊടുക്കുക. മീന് ഉലുവ ചേർത്ത മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉലുവ ചേർക്കണ്ട. ഞാനിപ്പം മീൻ വെച്ചപ്പോൾ ഒന്ന് ഉറക്കാനായിട്ട് ഇത്തിരി ഉലുവ പുരട്ടിയാണ് മീൻ വെച്ചത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇനി ഉലുവ ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഉലുവ അങ്ങനെ പുരട്ടി വയ്ക്കാത്തവരെ ഉലുവ ഇട്ടോണേ. അപ്പം നമ്മളതും റെഡി ആക്കി. ഇനി കറിവേപ്പില, ഒരു മൂന്ന് രണ്ട് കറിവേപ്പില കൂടി ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. മീനിനൊക്കെ പിടിക്കണ്ടേ, അപ്പം അതുകൊണ്ട് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി നോക്കുക. ഇത് അടുത്തത് വെച്ചൊന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീന് എടുത്തിട്ട് കൊടുക്കാം. തേങ്ങ അരച്ച മീൻകറി ഇങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടാക്കുന്നത്. അരപ്പ് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇച്ചിരി പച്ചവെളിച്ചിനോട് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മീനിനൊക്കെ ഒന്ന് പിടിച്ചോളൂ. എന്നാൽ ചിലർ വാങ്ങി വെച്ചിട്ട് ഒഴിക്കുവേ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കി കഴിയാൻ നമുക്ക് വേണമെങ്കിൽ പിന്നെ വേണേൽ ചേർക്കാം. മീനിടുന്നതിന് മുന്നേ ചൂട് ചേർക്കാം ഉപ്പ്.
പൊതുവെ ഇച്ചിരി ഉപ്പ് കൂടുതലല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി അമ്മ കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. ഇത് തിളക്കുമ്പോഴത്തേക്കും ഞാൻ മീൻ വറുക്കാനുള്ള മീനുള്ളതെല്ലാം കൂടി വറുക്കാനായിട്ടുള്ളതെല്ലാം കൂടി കുരുമുളകും ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ചതച്ച് അരച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച് തിളപ്പിക്കാം. തിളക്കുന്ന നേരം നമുക്ക് ആ സമയം നമുക്ക് ബാക്കി വരവൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നാല് വലിയ മീനാണ് ഒന്നായിട്ട് എടുത്ത് വറുക്കാൻ, സോറി നാലല്ല അഞ്ച് മീൻ എടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ളതാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് കഷ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയും വേണം. പിന്നെ കറിവേപ്പില, കുരുമുളക്. കുരുമുളക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുരുമുളക് പ്രത്യേകിച്ച് അരി പൊട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എല്ലാം ഇവിടെ റെഡിയാക്കി വന്നപ്പോഴേക്ക് നമ്മുടെ മീനിന്റെ അരപ്പൊക്കെ തിളച്ചു വന്നു. അപ്പൊ അത് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഉലുവ ഞാൻ ഇതേ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഉറച്ചോട്ടെന്ന് വിചാരിച്ചേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി ഇടുന്നില്ല. ഇതേ ഇപ്പൊ ഉലുവ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി വെളുത്തുള്ളിയും പൊളിച്ചാൽ നേരെ കണ്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇവിടെ അരപ്പ് തിളച്ചു വന്നു. തവിയൊന്നും ഇട്ട് ഒരുപാടൊന്നും ഇളക്കരുത്. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ തിളച്ചുകൊണ്ട് നമ്മൾ മീന് ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരുപാടൊന്നും തവിയൊന്നും ഇട്ട് അങ്ങനെ ഇളക്കുമൊന്നും ചെയ്യരുത് കേട്ടോ. കൈക്കട പിടിച്ച് നമ്മൾ വൃതായിട്ടൊന്നും ഇങ്ങനെ ഇന്ന് കറക്കി കൊടുക്കുക ചെയ്യാവും. ഇച്ചിരി പച്ചവെളിച്ചെണ്ണോട് ഒഴിക്കട്ടെ. അമ്മ വാങ്ങി വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം, വാങ്ങുമ്പോൾ ഒഴിച്ചാൽ മതി പച്ചവെളിച്ചെണ്ണ കേട്ടോ. ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കാം. നമുക്ക് ചട്ടിയത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കണം. അപ്പൊ നമ്മൾ തവി ഉപയോഗിച്ച് കറക്കിയാൽ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് വാങ്ങി വെച്ച ശേഷം നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പൊ അതുപോലെ നമുക്ക് ഇന്ന് അടച്ചു വെക്കാം വേഗട്ടെ. കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചിടും. അപ്പൊ ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു വന്നോളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് അരഞ്ഞെടുക്കാം. അല്ല ചിലത് മാത്രം ഇങ്ങനെ മാറി മാറി കിടക്കും. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതിയായിരിക്കും. വേണമെങ്കിൽ കറിവേപ്പില കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഓലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കറങ്ങി അരഞ്ഞു വന്നോളൂ. ഒരു രണ്ട് സ്പൂണും പിന്നെ ഒരു ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ശകലം മുളക് പൊടി പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മഞ്ഞപ്പൊടി ചേർത്തു. ഇനി ഇത് പാകത്തിന് ഇച്ചിരി ഉപ്പ് കൂട്ടി കൊടുത്ത് നമുക്കിന്ന് അരച്ചെടുക്കാം. നാല് മീനിന്റെ കണക്കാക്കി അങ്ങ് ഇട്ടോണം. ഞാൻ കൈയളവാണ് എല്ലാം കേട്ടോ. അല്ലാതെ ഒരുപാട് അങ്ങനെ കറക്റ്റ് ടീസ്പൂണൊന്നും കറക്റ്റ് ഒന്നും ഞാൻ പറയില്ല. അപ്പം ഉപ്പും ഇട്ട് കൊടുത്തു. ഇത് ഞാൻ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ അരച്ചെടുത്ത് നന്നായിട്ട് നമ്മുടെ വറുക്കാനുള്ള പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കിനി മീൻ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വരഞ്ഞു കൊടുക്കണേ. വരഞ്ഞു കൊടുത്തേച്ച് നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ചെറുതായിട്ട്. ഉലുവപ്പൊടി ഞാൻ പുരട്ടി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് പൊടിയാണ് കാണുന്നത്. പുരട്ടിയില്ലാതെ ഞാൻ ജാറിൽ ഇട്ട് കൊടുത്തേനെ കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മീൻകറിയുടെ ഗ്യാസിൻ്റെ വെന്ത് റെഡിയായെന്ന് തോന്നുന്നു. നമുക്ക് ഈ മീനിലോട്ട് നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. അകത്തും പുറത്തും എല്ലാം ആയിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം.
ഇതൊരു മൂന്നാല് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് പിടിക്കട്ടെ എല്ലാം മസാലയെല്ലാം ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട്. ഇതിനകത്തൊക്കെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ചേക്കാവേ. ആ സമയം കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ടാവും, മസാലയെല്ലാം പിടിച്ചിട്ടിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അടച്ച് വെക്കട്ടെ. അപ്പം ഇതിന്റെ ഇതൊക്കെ അത്യ ഇത് നമ്മുടെ മീൻകറി അത്യാവശ്യമൊക്കെ വരാൻ വേണ്ടി ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വറുക്കാനുള്ളത് ഇപ്പുറത്തോട്ട് വെക്കാം. ഈ മീൻകറി രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ മതി കേട്ടോ, അപ്പത്തേക്ക് എല്ലാം റെഡി ആയിക്കോളൂ. ഇതെല്ലാം ഇനിയും കഴുകി വെക്കാനുള്ളു. പാലെടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക, ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ അമ്മയുണ്ടല്ലോ. പത്ത് മിനിറ്റ് മിനിറ്റ് ഒക്കെ പുരട്ടിച്ചാൽ നല്ല, ഇപ്പം നമുക്ക് സമയക്കുറവായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച അവിടെ എല്ലാം താമസിച്ചായിരുന്നു, ഇപ്പം സമയം ഒന്നരയായി. ചൂടുള്ള സമയം ഇവിടെ താമസിച്ച് മതി, രണ്ടരയൊക്കെ വന്നേ കഴിക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പുരട്ടിയിട്ടൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ സമയം എത്തുകൊണ്ടാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇത് പാനിലെ വെള്ളം പറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് താഴത്തേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കും. ആ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പം ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തു. നമ്മുടെ മീൻ ഇവിടെ എല്ലാം വെന്തു വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. പച്ചവെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കണം. അപ്പോഴത്തേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഓരോ മീൻ നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. മീൻ്റെ വായൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അതിനകത്തൊക്കെ കയറ്റി വെച്ചോണം കേട്ടോ. ആദ്യം മൂന്നെണ്ണം വറക്കാം, അന്നത്തിൻ്റെ എല്ലാം കൂടെ അമ്പത്തേക്ക് പാടാണ്. ഏറ്റവും വറുത്തിടാനായിട്ട് എനിക്ക് ചെറിയ പാനാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു മൂന്നെണ്ണം മാത്രം അതിന് വറുത്തിട്ട് ബാക്കി രണ്ടെണ്ണം ഇത് വറുത്തെടുത്ത ശേഷം ബാക്കി നമുക്ക് വറക്കാം. ഞാൻ കൈയൊന്ന് കഴുകിയിട്ട് വരും. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ മീൻകറിയിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മതിയാവും. നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം. തവിയിട്ട് ഇളക്കിയത് ഫുള്ളായിട്ട് അങ്ങ് ഉടഞ്ഞൊക്കെ പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങായിട്ട് തേങ്ങ അരച്ച മീൻകടി കറി ഇവിടെ റെഡി. ഇതിന് മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്കിനിയും എന്താണ് ഇപ്പം മീൻകട്ടി അവിടെ മാറ്റി വെച്ചിട്ട് വീട്ടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് തോരം വെക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് റെഡിയൊക്കെ വെച്ച് വെക്കുക. അപ്പോൾ അതും കൂടി തോരം വെക്കണം. അവിടെ തോരം വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. വീട്ടിലോട്ട് എല്ലാം അരിഞ്ഞ് തേങ്ങ ഇതിലേക്ക് തന്നെ ചിരട്ടി ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ. ഇനി പ്രത്യേകിച്ച് ചതിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മൾ താമസിച്ചു പോയി പൊതുവെ എല്ലാം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം താമസിച്ചായിരുന്നു. അപ്പം കടു പൊട്ടിച്ച് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് വെക്കുക എല്ലാം കൂടെ. അപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് വെന്തുള്ളൂ. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കറി ഇട്ട് കൊടുക്കാൻ പോകും. കറി ഇട്ടു. ഇനി ഒരു വേണമെങ്കിൽ ഒരു എന്താണ് പച്ചമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പങ്കിച്ച് ഇരുന്നോട്ടെ. ബീട്രൂട്ടായത് കൊണ്ട് കാണത്തില്ല, എന്നാലും ഇനി ഇന്ന് കടു പച്ചമുളകായിട്ട് കുറയ്ക്കണ്ട അല്ലേ. പച്ചമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇന്നത്തെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു, അതിന് മഴയൊന്നുമില്ല. രാവിലെ ഏതാട്ടൊന്നും ചാറ് ചാറക്കഴിഞ്ഞ ശേഷം അങ്ങ് മാറിയേ. എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം.
പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി കൂടെ ഇട്ടിട്ട് കൊടുക്കണം. മതി, ഇളക്കി കൊടുക്കാം. ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം, ഇതൊന്ന് വീളാനായിട്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് വെന്തു, ഒന്ന് തത്തിപ്പൊത്തിയൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. സിമ്മിലാക്കി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് അതിന് വെള്ളം പറ്റുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും. അപ്പം മീനിൻ്റെ ഒരു സൈഡൊക്കെ ഓക്കെ ആയി തോന്നും. നമുക്ക് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പില എല്ലാം മീനയിൽ നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇപ്പോഴത്തെ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ അനുഷ്ഠൻ എന്നെ പറഞ്ഞാൽ മീൻ വറുത്തുമ്പോഴത്തേക്കും താമസിക്കും, അതുകൊണ്ട് ഇന്ന് നേരത്തെ നിനക്ക് എല്ലാം ചെയ്യാൻ വയ്യായിരുന്നു. അതുകൊണ്ട് അനുഷ്ഠൻ മീൻ വറുത്തത് വേണ്ട, മീൻ വറുത്തതില്ല, മീൻ കറി തരുന്നില്ല, തോരനും വെച്ചൊരു മുട്ട കൂടെ പൊരിച്ച് ചോറ് തരാം കേട്ടോ. എങ്ങനെയാടാ താമസിച്ചുപോയി? ഇവിടെ വെന്ത് വെച്ചാൽ തന്നെ രണ്ടരയ്ക്ക് ചോറുണ്ടെന്ന നാളാണ്. ഇന്നിപ്പോൾ ചെയ്യാൻ താമസിച്ചുപോയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ഉണ്ടല്ലോ, അത്യാവശ്യം ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് മീൻ മേടിക്കാൻ ഞങ്ങൾ കടയിൽ പോയത് തന്നെ. അപ്പോഴത്തേക്കും താമസിച്ചു പോയത്. വെന്ത് വെച്ചിട്ട് ചിലപ്പോൾ വിളിക്കണം, വാ 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 എന്ന് കഴിക്കാനെ. ഇന്ന് മീൻ കൂട്ടണ്ട കേട്ടോ, ചിരിക്കണ്ട. ക്യാമറ എടുത്തോണ്ട് ക്യാമറക്കകത്ത് കണ്ടാൽ മതി മീൻ മീൻ വറുത്തോണ്ട് കേട്ടോ. കണ്ടിട്ട് പക്ഷെ കൂട്ടാൻ പോകുന്നില്ല, ചെറിയ കൊതിയൊക്കെ വരുന്നില്ലേ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പപ്പടം കാച്ചത് ഇരിപ്പുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് പുളിശ്ശേരി, പപ്പടം കാച്ചതും, മീൻ കറി, മീൻ വറുത്തതും, തോരനും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളിയായില്ലേ സൺഡേ ആയിട്ട്? അപ്പോൾ ഇതും കൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. തോരൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. ഇവിടെ നിൽക്കട്ടെ, രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ മീൻ ഫ്രൈയുടെ നോക്കാം, മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നമുക്ക് ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് അടുത്ത ഇട്ട് കൊടുക്കാവേ. അപ്പം ഇതങ്ങോട്ട് മാറ്റിയിട്ട് രണ്ടെണ്ണം ഉള്ളത് ബാക്കിയുടെ പാത്രമെടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ അങ്ങോട്ട് വറുത്ത് മാറ്റി വെച്ചു. ഇനി ബാക്കി അടുത്ത നമുക്ക് ഇവിടെ വറുത്തെടുക്കാം. അപ്പോൾ തോരൻ നമുക്ക് ഇങ്ങോട്ട് നിരത്തിയിടാം, വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പം ഈ മീനും കൂടെ ഫ്രൈ ആയുമ്പോഴത്തേക്ക് നമ്മുടെ തോരനും ഇവിടെ റെഡിയാവും. അത് നമുക്ക് ഊട് കഴിക്കാം. അപ്പോൾ ഇന്ന് കഴിക്കുന്ന സമയം ഫ്രൈ വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പം അത് ഇതും എല്ലാം കൂടെ ഒന്ന് കഴുകി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നടപടികളെല്ലാം കഴിയും. അപ്പോൾ നമ്മുടെ മീൻ കറി, മീൻ വറുത്തതും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ മാങ്ങായിട്ട് മീൻ കറിയും മീൻ വറുത്തതും, പിന്നെ ബീട്രൂട്ട് തോരനും, പുളിശ്ശേരിയും, പപ്പടവും, അപ്പോൾ കുത്തരിച്ചോറും, ഇത്രയും കല്ലുകൂട്ടിയാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.